നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ജി കെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചാണ് എന്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടന, യു എൻ ഒ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന, ഐക്യരാഷ്ട്ര സംഘടന എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായികേതര സംഘടനയാണ്. എന്ത്? ഐക്യരാഷ്ട്ര സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര സംഘടന. അപ്പോൾ ഏറ്റവും വലിയ സംഘടന ഏതാണ്? ഏറ്റവും വലിയ സംഘടനയാണ് ഫിഫയാണ്. ഏറ്റവും വലിയ സംഘടന, ഏറ്റവും വലിയ സംഘടന ഏതാണ്? ഫിഫയാണ്. ഏറ്റവും വലിയ സംഘടന ഏതാണ്? ഫിഫയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ യു എൻ എ ആണ്, അഥവാ ഐക്യരാഷ്ട്ര സംഘടനയാണ്. അതുതന്നെ ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? അത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഫ്രാങ്ക്ലിൻ ഡി യു റൂസ്വെൽറ്റ്, അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്രസഭ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി. ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? അത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണ് റേ? രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണ്? അത് അറ്റ്ലാന്റിക് ചാർട്ടറാണ്. ഓക്കെ, അറ്റ്ലാന്റിക് ചാർട്ടർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി എന്നുള്ളത് എന്ന് പറയുന്നത് ഏതാണ്? അത് അറ്റ്ലാന്റിക് ചാർട്ടറാണ്. അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് ചാർട്ടറിൻ്റെ പ്രത്യേകം എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി, രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണ്? അത് അറ്റ്ലാന്റിക് ചാർട്ടറാണ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണ്? ആരൊക്കെയാണ്? അത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അമേരിക്കയുടെ രണ്ടാം ലോകമഹായുദ്ധകാലത്തെ പ്രസിഡന്റ്. അമേരിക്കയുടെ രണ്ടാം ലോകമഹായുദ്ധകാലത്തെ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. പിന്നെ ആരാണ്? വിൻസൺ ചർച്ചിൽ. വിൻസൺ ചർച്ചിൽ, ബ്രിട്ടന്റെ അന്നത്തെ നേതാവായ ആര്? വിൻസൺ ചർച്ചിലും കൂടിയാണ് എന്തിന് ഒപ്പുവെച്ചത്? അറ്റ്ലാന്റിക് ചാർട്ടറിൽ, അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച രണ്ട് നേതാക്കൾ ആരൊക്കെയാണ്? ഒന്ന് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, രണ്ടാമത്തെ ആരാണ്? അത് വിൻസൺ ചർച്ചിലാണ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസൺ ചർച്ചിലും. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസൺ ചർച്ചിലും. ഓക്കെ, അപ്പം യു എൻ ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം നടന്നതെന്നാണ്? യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? അത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസൺ ചർച്ചിലുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക്, അഥവാ യു എൻ ഒയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1945 ഏപ്രിൽ 25 മുതൽ ജൂൺ 26 വരെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1945 ഏപ്രിൽ 25 മുതൽ ജൂൺ 26 വരെ ഒരു സമ്മേളനം നടന്നു. ഏത് സമ്മേളനമാണ്? സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം ജൂൺ 26 തീയതി എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചു? 50 രാജ്യങ്ങൾ. ചില ടെക്സ്റ്റിൽ 51 രാജ്യം എന്ന് കാണും. 51ാമത്തെ രാജ്യം ഏതാണ്? അത് പോളണ്ടാണ്. ഓക്കെ, അപ്പൊ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സ്ഥാപക അംഗമായ രാജ്യമാണ് ഏത്? നമ്മുടെ പോളണ്ട്. 51ാമത്തെ രാജ്യം. നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സ്ഥാപക അംഗമായ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അത് പോളണ്ടാണ്. ഓക്കെ, അപ്പം 50 രാജ്യങ്ങൾ എന്തിലൊപ്പുവെച്ചു? ജൂൺ 26 നമ്മുടെ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഇന്ത്യ എന്നെന്താണ്? ബ്രിട്ടൻ്റെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും അന്ന് ഈ 50 രാജ്യങ്ങളിൽ ഒരു രാജ്യമായിരുന്നു ഏത്? ഇന്ത്യയും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ യു എൻ്റെ മൊത്ത അംഗസംഖ്യ എത്രയാണ്? ഇപ്പോഴത്തെ യു എൻ്റെ മൊത്തം അംഗസംഖ്യ 193 അംഗരാജ്യങ്ങളിലുള്ള ഒരു സംഘടനയാണ് ഏത്? നമ്മുടെ യു എൻ, അഥവാ ഐക്യരാഷ്ട്ര സംഘടന. 193 അംഗങ്ങൾ നിലവിൽ യു എൻ്റെ കീഴിൽ ഉണ്ട്. 193 രാജ്യങ്ങൾ. അല്ലെ, 193ാമത്തെ രാജ്യം ഏതാണ്? സൗത്ത് സുഡാൻ. സൗത്ത് സുഡാനാണ്. സൗത്ത് സുഡാനാണ് 193ാമത്, അഥവാ ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്ര സംഘടന അംഗത്വം നേടിയ രാജ്യമാണേത്? നമ്മുടെ സൗത്ത് സുഡാൻ. ഓക്കെ, സൗത്ത് സുഡാൻ. ഇനി ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ ഞാൻ പറഞ്ഞു, ഇന്ത്യ 50 രാജ്യങ്ങളിൽ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അന്ന് യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ച 50 രാജ്യങ്ങളിൽ ഒരു രാജ്യമായിരുന്നു അത് നമ്മുടെ ഇന്ത്യയിൽ. അതിൽ ഇന്ത്യക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചതാണ്, അത് അർക്കോട്ട് രാമസ്വാമി മുതലിയാറാണ്. അർക്കോട്ട് രാമസ്വാമി മുതലിയാർ. അർക്കോട്ട് രാമസ്വാമി മുതലിയാർ ജൂൺ 26 1945 ജൂൺ 26 ഇന്ത്യക്ക് വേണ്ടി ആര്? അർക്കോട്ട് രാമസ്വാമി മുതലിയാർ യു എൻ ചാർട്ടറിൽ ഒപ്പുവെക്കുന്നു. ഓക്കെ, അപ്പോൾ അർക്കോട്ട് രാമസ്വാമി മുതലിയാർ യു എൻ ചാർട്ടറിൽ ഒപ്പുവെക്കുന്നു എന്നാണ്. ജൂൺ 26 നമ്മുടെ അർക്കോട്ട് രാമസ്വാമി മുതലിയാർ യു എൻ ചാർട്ടറിൽ ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെക്കുന്നു. ഓക്കെ, അപ്പോൾ യു എൻ ചാർട്ടർ ഔപചാരികമായിട്ട് നിലവിൽ വന്നത് ഏത് എന്നാണ്? അത്
ഒക്ടോബർ 24 ഒക്ടോബർ 24ന്റെ പ്രത്യേകത യു എൻ ദിനമായി ആചരിക്കുന്നു. യു എൻ ദിനമായി ആചരിക്കുന്നത് യു എൻ ഔപചാരികമായി നിലവിൽ വന്ന ഒക്ടോബർ 24ാം തീയതിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഒക്ടോബർ 24 യു എൻ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 24. പ്രത്യേകത എന്താണ്? യു എൻ ഔപചാരികമായിട്ട് നിലവിൽ വന്ന ദിവസമാണ്. ഓക്കെ, പിന്നെ യു എൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയുടെ നിറം എന്താണ്? പതാകയുടെ നിറം ഇളം നീല നിറത്തിലുള്ള പതാകയാണ്. എന്താണ്? രണ്ട് ഒലിവിലകൾക്ക് നടുവിൽ ഭൂഗോളം. രണ്ട് ഒലിവിലകൾക്ക് നടുവിൽ ഭൂഗോളം, അതാണ് നമ്മുടെ പതാക. എന്ത് നിറത്തിലാണ്? ഇളം നീല നിറം. ഇളം നീല നിറത്തിലുള്ള പതാകയാണ് നമ്മുടെ യു എൻ ഒയുടെ പതാക. യു എൻ ഒയുടെ പതാക എന്താണ്? ഇളം നീല നിറത്തിലാണ്. ഓക്കെ, ഇനി ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം. മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതെന്നാണ്? മനുഷ്യാവകാശ പ്രഖ്യാപനം അത് 1948 ഡിസംബർ 10. ഡിസംബർ 10ന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യാവകാശ ദിനമായിട്ട് യു എൻ ആചരിക്കുന്ന ദിവസമാണ് എന്ത്? ഡിസംബർ 10. ആ ഡിസംബർ 10ന്റെ പ്രത്യേകത എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം. മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ദിവസമാണ് എന്ത്? വർഷം എന്നാണ്? 1948. ഡേറ്റ് എന്താണ്? അത് ഡിസംബർ 10. ഡിസംബർ 10. ഡിസംബർ 10ന്റെ പ്രത്യേകത മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10നാണ്. ഓക്കെ, യു എനിൽ നിന്നും ആദ്യമായിട്ട് പുറത്താക്കപ്പെട്ട രാജ്യം ഏതാണ്? യു എനിൽ നിന്നും ആദ്യമായി പുറത്താക്കപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് തായ്വാനാണ്. 1971 തായ്വാൻ പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്തിനാണ്? യു എനിലെ അംഗരാജ്യങ്ങളിൽ നിന്ന് തായ്വാൻ ആദ്യമായിട്ട് പുറത്താക്കപ്പെടുന്നു. ടോട്ടൽ അംഗസംഖ്യ എത്രയാണ്? 193. 193ാമത്തെ രാജ്യം ഏതാണ്? അത് സൗത്ത് സുഡാനാണ്. എന്നാൽ അവ ആദ്യമായിട്ട് പുറത്താക്കപ്പെട്ട രാജ്യം ഏതാണ്? അത് തായ്വാനാണ്. ഓക്കെ, തായ്വാനാണ് ആദ്യമായിട്ട് പുറത്താക്കപ്പെടുന്നത്. ഇനി യു എന്നിൻ്റെ ആസ്ഥാന മന്ദിരം. യു എന്നിൻ്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്, യു എന്നിൻ്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് മാൻഹട്ടനാണ്, ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ ഒരു ദ്വീപാണ് എന്ത്? ഈ മാൻഹട്ടൻ എന്ന് പറയുന്ന ദ്വീപ്. യു എന്നിലെ ഒരു ദ്വീപാണ് എന്ത്? നമ്മുടെ മാൻഹട്ടൻ എന്ന് പറയുന്ന ഒരു ദ്വീപ്. മാൻഹട്ടൻ എന്ന് പറയുന്ന ദ്വീപിലാണ് എന്ത്? നമ്മുടെ യു എൻഒയുടെ ആസ്ഥാനം. യു എൻഒയുടെ ആസ്ഥാനം എവിടെയാണ്? മാൻഹട്ടൻ എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ്. ആ ദ്വീപ് എവിടെയാണ്? ന്യൂയോർക്കിലാണ്, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. ഓക്കെ, ഇനി യു എൻ്റെ യൂറോപ്പിലൊരു ആസ്ഥാനമുണ്ട്. എവിടെയാണ്? യൂറോപ്പിൽ. യൂറോപ്പിലെ ആസ്ഥാനമാണ് എന്ത്? ജനീവ. ജനീവ, ഇതാണ് ജനീവ. ഓക്കെ, അപ്പം യു എൻ്റെ യൂറോപ്പിലെ ആസ്ഥാനമാണ് എന്ത്? ജനീവ. എന്നാൽ യു എൻ്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മാൻഹട്ടൻ, അമേരിക്കയിലെ മാൻഹട്ടൻ ദ്വീപിലാണ്. യു എൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മാൻഹട്ടനിലാണ്. എന്നാൽ യൂറോപ്പിലെ ആസ്ഥാനം, യു എൻ്റെ യൂറോപ്പിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ജനീവയിലാണ്. ജനീവ, സ്വിറ്റ്സർലൻഡ്. ജനീവയിലാണ്, ജനീവയിലാണ് യൂറോപ്പിലെ ആസ്ഥാനം ചെയ്യുന്നത്. ഈ മാൻഹട്ടനിൽ യു എൻ്റെ ആസ്ഥാന മന്ദിരം പണിയെടുപ്പിക്കാനായിട്ട് ഒരു 18 ഏക്കർ ഭൂമി ആര് കൊടുത്തു? ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന കോടീശ്വരൻ. ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത്? ഈ ആസ്ഥാന മന്ദിരം പണിയെടുപ്പിക്കാനായിട്ട് ഈ മാൻഹട്ടൻ എന്ന് പറയുന്ന ദ്വീപിലെ 18 ഏക്കർ സ്ഥലം ദാനമായിട്ട് നൽകിയത്. ഓക്കെ, ജോൺ ഡി റോക്ക്ഫെല്ലർ. ഓക്കെ, ജോൺ ഡി റോക്ക്ഫെല്ലർ. അപ്പൊ യു എന്നിന്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? യു എന്നിന്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? അത് 6 ഭാഷകളാണ്. 6 ഭാഷകൾ ഏതൊക്കെയാണ്? 6 ഭാഷകൾ. ഫ്രസ്ക എന്ന കോഡ് പഠിച്ചാൽ മതി. ഫ്രസ്ക എന്ന കോഡ് എന്തിനാണ്? യു എന്നിന്റെ ഔദ്യോഗിക ഭാഷകളായ 6 എണ്ണം. അതിന്റെ കോഡ് എന്താണ്? ഫ്രസ്ക. എന്താണ് എഫ്? എന്താണ് എഫ്? ഫ്രഞ്ച് ഭാഷ. ഫ്രഞ്ച് എഫ്, ഫ്രഞ്ച്. രണ്ടാമത്തെ ഏതാണ്? റഷ്യൻ ഭാഷ. ഓക്കെ, മൂന്നേതാണ്? ഇംഗ്ലീഷ്. മൂന്ന് ഇംഗ്ലീഷ്. നാലാമത്തെ ഭാഷ ഏതാണ്? അത് സ്പാനിഷ് ആണ്. നാലാമത്തെ ഭാഷയാണ് സ്പാനിഷ്. സി എന്താണ്? സി ചൈനീസ് ഭാഷയാണ്. ചൈനീസ് ഭാഷ. അഞ്ചാമത്തെ ഭാഷ ഏതാണ്? ചൈനീസ് ഭാഷ. ഇനി എ ഏതാണ്? എ അറബിക്. അറബിക് ഭാഷയാണ് എ. എന്താണ്? അറബാണ്. ഓക്കെ, അപ്പം ഫ്രസ്ക എന്ന കൊടു പിടിച്ചാൽ യു എൻ്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 6. കോഡ് എന്താണ്? ഫ്രസ്ക. ഫ്രസ്ക. ഓക്കെ ഓക്കെ, അപ്പം യു എൻ്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? അത് 6. എന്നാൽ യു എൻ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? അത് ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ്. ഫ്രഞ്ചും ഇംഗ്ലീഷിൻ്റെയും പ്രത്യേകം എന്താണ്? യു എൻ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഭാഷ ഫ്രഞ്ചും, രണ്ടാമത്തെ ഏതാണ്? ഇംഗ്ലീഷ് ഭാഷയും. ഇംഗ്ലീഷ് ഭാഷയുമാണ് യു എൻ ഔദ്യോഗിക കാര്യനിർവഹണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകൾ. അപ്പൊ എത്ര ഭാഷകൾ? 6. അതിൽ 2 ഔദ്യോഗികമായിട്ട് ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 2 ഭാഷകൾ. ടോട്ടൽ എത്രയാണ്? 6. ഓക്കെ, ഈ യു എൻ്റെ പ്രധാന ഘടകങ്ങൾ. യു എൻ എത്ര പ്രധാന ഘടകങ്ങളുണ്ട്? 6 ഘടകങ്ങൾ. നമ്മൾ ഭാഷകൾ എത്രയെന്ന് പറഞ്ഞ്?
ആറ് ഭാഷകളുണ്ടെന്ന് പറഞ്ഞ്, എന്നാൽ യുഎൻ്റെ പ്രധാന ഘടകങ്ങൾ, യുഎന് എത്ര ഘടകങ്ങളുണ്ട്, യുഎൻ എത്ര ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, ആറ് ഘടകങ്ങൾ. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് പൊതുസഭ, ഒന്നാമത്തേത് പൊതുസഭ, രണ്ടാമത്തെ ഏതാണ്? രക്ഷാസമിതി, രക്ഷാസമിതി. മൂന്നാമത്തെ ഏതാണ്? സാമ്പത്തിക സാമൂഹിക സമിതി. മൂന്നാമത്തെ ഏതാണ്? സാമ്പത്തിക സാമൂഹിക സമിതി. നാലാമത്തെ ഏതാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അഞ്ചാമത്തെ ഏതാണ്? സെക്രട്ടേറിയറ്റ്. അഞ്ചാമത്തെ ഏതാണ്? സെക്രട്ടേറിയറ്റ്. ആറാമത്തേതും നിലവിൽ ഇപ്പോൾ ഇല്ലാത്തതുമായ ഘടകമാണ് പരിരക്ഷണ സമിതി. പരിരക്ഷണ സമിതി എന്താണ്? ഇപ്പോൾ ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ. ഇപ്പം എന്താണ് ഇത്? ഇപ്പം നിലവിലില്ലാത്ത ഘടകമാണ്. നിലവിൽ എത്ര എണ്ണേ ഉള്ളൂ? അഞ്ചെണ്ണം മാത്രമേ യു എന് നിലവിൽ ഘടകങ്ങളുള്ളൂ. അഞ്ച് ഘടകങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. ഓക്കെ, അപ്പോൾ യു എൻ്റെ ടോട്ടൽ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? ആറ് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് പൊതുസഭ, രണ്ടാമത്തേതാണ് രക്ഷാസമിതി, മൂന്നാമത്തേത് സാമ്പത്തിക സാമൂഹിക സമിതി, നാലാമത്തേതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അഞ്ചാമത്തേതാണ് സെക്രട്ടേറിയറ്റ്, അഞ്ചാമത്തത് സെക്രട്ടേറിയറ്റ്. ഇനി യു എൻ്റെ നിലവിൽ ഇപ്പോൾ പ്രവർത്തനരഹിതമായ ഘടകം ഏതാണ്? അത് പരിരക്ഷണ സമിതിയാണ്. പരിരക്ഷണ സമിതി നിലവിൽ പ്രവർത്തനമില്ലാത്ത സമിതി. ഓരോ ഘടകങ്ങളെക്കുറിച്ച് നോക്കാം. ഓക്കെ, പൊതുസഭ അഥവാ ദി ജനറൽ അസംബ്ലി, പൊതുസഭ അഥവാ ദി ജനറൽ അസംബ്ലി. ആദ്യത്തെ ഘടകം ഏതാണ്? പൊതുസഭ. ആസ്ഥാനം ഏതാണ്? പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. യു എൻ ഒയുടെ ഏറ്റവും വലിയ ഘടകം, യു എൻ ഒയുടെ ഏറ്റവും വലിയ ഘടകമാണ് ഏത്? പൊതുസഭ. പൊതുസഭ, പൊതുസഭ എന്ന് പറയുന്നതാണ് യു എൻ്റെ ഏറ്റവും വലിയ ഘടകം. യു എൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഏതാണ്? അത് പൊതുസഭയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോക പാർലമെൻ്റ് എന്ന് വിശേഷണമുള്ള യു എൻ്റെ ഘടകവും ലോക പാർലമെൻ്റ് ഏറ്റവും വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ലോക പാർലമെൻ്റ് എന്ന് വിശേഷണമുള്ള യു എൻ ഒയുടെ ഘടകവും ഏതാണ്? നമ്മുടെ പൊതുസഭയാണ്. ലോക പാർലമെൻ്റ് എന്ന് വിശേഷണമുള്ള യു എൻ്റെ ഘടകം ഏതാണ്? അത് പൊതുസഭയാണ്. ഓക്കെ, പൊതുസഭയാണ് ലോക പാർലമെൻ്റ് എന്ന് വിശേഷമുള്ള യു എൻ ഒയുടെ ഘടകം. ഓക്കെ, അതാണ് എന്താണ്? പൊതുസഭയാണ് കേട്ടോ, പൊതുസഭ. ഓക്കെ, ഇനി പൊതുസഭയുടെ അടുത്ത പ്രത്യേകത എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗരാജ്യങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമുള്ള ഏക ഘടകം. തുല്യ പ്രാധാന്യമുള്ള ഏക ഘടകമാണേത്? നമ്മുടെ പൊതുസഭ. ഏറ്റവും വലിയ സഭ ലോക പാർലമെൻ്റ് എന്നറിയപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങൾക്കെല്ലാം എന്താണ്? തുല്യ പ്രാധാന്യമുള്ള ഏക ഘടകം, ഒരേ ഒരു ഘടകം ഏതാണ്? അതും നമ്മുടെ ജനറൽ അസംബ്ലി അഥവാ പൊതുസഭയാണ്. ഓക്കെ, ഇനി പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നത്, പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകം ഏതാണ്? അതും പൊതുസഭയാണ്. ഓക്കെ, പൊതുസഭയാണ് എന്ത്? പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകം ഏതാണ്? അതും നമ്മുടെ ജനറൽ അസംബ്ലിയാണ്. 193rd രാജ്യം ഏതാണ്? അത് സൗത്ത് സുഡാനാണ്. എന്നാൽ ആദ്യമായിട്ട് പുറത്താക്കപ്പെട്ട രാജ്യം ഏതാണ്? അത് തായ്വാനാണ്. ഓക്കെ, 193rd രാജ്യം സൗത്ത് സുഡാൻ. ഓക്കെ, ഇനി ഓരോ അംഗരാജ്യങ്ങൾക്കും എത്ര പേരെ വീതം നമ്മുടെ പൊതുസഭയിലേക്ക് അയക്കാം? 5 അംഗങ്ങളെ വീതം അയക്കാം, 5 അംഗങ്ങളെ വരെ മാക്സിമം അയക്കാം. ഓക്കെ, 193 അംഗരാജ്യങ്ങൾ നിലവിലുണ്ട്. അപ്പൊ യു എൻ ഒയിൽ ആകെ എത്ര രാജ്യങ്ങളുണ്ട്? 193 അംഗരാജ്യങ്ങളുണ്ട്. അപ്പൊ ഓരോ അംഗരാജ്യങ്ങൾക്കും പൊതുസഭയിലേക്ക് അയക്കാവുന്ന പ്രതിനിധികളുടെ എണ്ണം, ഓരോ അംഗരാജ്യങ്ങൾക്കും അയക്കാവുന്ന പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? അത് 5 പ്രതിനിധികളെ വീതം ഓരോ രാജ്യങ്ങൾക്കും എന്തിലോട്ട് അയക്കാം? നമ്മുടെ പൊതുസഭയിലോട്ട് അയക്കാം. എത്ര ടോട്ടലുണ്ട്? എത്ര ടോട്ടൽ? 193 അംഗരാജ്യങ്ങളുണ്ട്. ഈ 193 അംഗരാജ്യങ്ങൾക്കും 5 പേരെ വെച്ച് ലോക പാർലമെൻറ് എന്നറിയപ്പെടുന്ന പൊതുസഭയിലേക്ക് അയക്കാനായിട്ട് സാധിക്കും. പൊതുസഭയിലേക്ക് അയക്കാനായിട്ട് സാധിക്കും. 193 അംഗരാജ്യങ്ങൾക്ക് 5 പ്രതിനിധികളെ വെച്ച് എന്തിലോട്ട് അയക്കാം? നമ്മുടെ പൊതുസഭയിലേക്ക് അയക്കാം, അഥവാ ദി ജനറൽ അസംബ്ലിയിലോട്ട് 5 പേരെ വീതം അയക്കാൻ സാധിക്കും. ഓക്കെ, ഇനി പൊതുസഭയുടെ അടുത്ത പ്രത്യേകം എന്താണ്? ബജറ്റിൻ്റെ നിയന്ത്രണം. ബജറ്റ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ബജറ്റ് നിയന്ത്രിക്കുന്ന ആരാണ്? അത് പൊതുസഭയിലാണ്. പൊതുസഭയിലാണ് ബജറ്റിൻ്റെ നിയന്ത്രണം നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ബജറ്റിൻ്റെ നിയന്ത്രണം നിക്ഷിപ്തമായിരിക്കുന്നത് എന്തിലാണ്? ദി ജനറൽ അസംബ്ലിയിൽ അഥവാ പൊതുസഭയിലാണ്. ബജറ്റിൻ്റെ നിയന്ത്രണം നിക്ഷിപ്തമായിരിക്കുന്നത് പൊതുസഭയിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? ഇനി നമ്മുടെ പൊതുസഭയ്ക്ക് എന്തായിരിക്കും? ഒരു പ്രസിഡന്റ് കാണും. ഓക്കെ, ഒരു പ്രസിഡന്റ് കാണും. ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ആദ്യ വ്യക്തി ആരാണ്? അത് വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. ഇന്ത്യയിൽ നിന്ന് പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? വിജയലക്ഷ്മി
പണ്ഡിറ്റാണ്. ഓക്കെ, വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഇന്ത്യയിൽ നിന്ന് യു എൻ പൊതുസഭയുടെ പ്രസിഡൻ്റാകുന്ന ആദ്യ വ്യക്തി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഘടകം ഏതാണ്? രക്ഷാസമിതി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഘടകം. ആദ്യം നമ്മൾ എന്താണ്, ലോക പാർലമെൻ്റ് എന്നറിയപ്പെട്ട പൊതുസഭയെക്കുറിച്ചാണ് ആദ്യത്തെ ഘടകം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഘടകം, രണ്ടാമത്തെ ഘടകം ഏതാണ്? രക്ഷാസമിതി, ഇത് സെക്യൂരിറ്റി രക്ഷാ സെക്യൂരിറ്റി കൗൺസിൽ സമിതി എന്നാണ്, കൗൺസിൽ സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതി. ഓക്കെ, രണ്ടാമത്തെ ഘടകം ഏതാണ്? യു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? രണ്ടാമത്തെ ഘടകം ഏതാണ്? രക്ഷാ സമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ. എത്ര അംഗങ്ങൾ ടോട്ടല്? 15 അംഗങ്ങൾ ടോട്ടൽ അംഗങ്ങൾ എത്രയാണ്? 15 അംഗങ്ങൾ. അതിൽ അഞ്ച് പേർ എന്താണ്? 5 പേർ സ്ഥിരാംഗങ്ങളും 10 പേർ എന്താണ്? അസ്ഥിരാംഗങ്ങളും. 10 പേർ അസ്ഥിരാംഗങ്ങളും. അങ്ങനെ ടോട്ടൽ എത്ര പേർ? 15 അംഗരാജ്യങ്ങൾ. 15 അംഗങ്ങൾ എന്തിലുണ്ട്? നമ്മുടെ രക്ഷാസമിതിയിൽ അഥവാ സെക്യൂരിറ്റി കൗൺസിലുണ്ട്. രണ്ടാമത്തെ ഘടകത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതാണ്, ഏത് ഘടകമാണ്? രക്ഷാസമിതി. 6 ഘടകങ്ങളിൽ രണ്ടാമത്തെ ഘടകമാണ് ഏത്? നമ്മുടെ രക്ഷാസമിതി. അടുത്ത് ഏതൊക്കെയാണ് 5 രാജ്യങ്ങൾ? ഒന്നാമത്തെ രാജ്യം അമേരിക്ക അഥവാ USA. ഒന്നാമത്തെ രാജ്യം USA. രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഫ്രാൻസ്. രണ്ടാമത്തെ രാജ്യമാണ് ഫ്രാൻസ്. മൂന്നാമത്തെ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. മൂന്നാമത്തെ രാജ്യമാണ് ബ്രിട്ടൻ. നാലാമത്തെ രാജ്യം റഷ്യ. അഞ്ചാമത്തേതും അവസാനത്തേതുമായ രാജ്യം ഏതാണ്? ചൈന. അപ്പൊ P5 അഥവാ B5 എന്നറിയപ്പെടുന്ന പെർമനന്റ് 5 അഥവാ ബിഗ് ഫൈവ് എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈ 5 രാജ്യങ്ങളാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ്? അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ, ചൈന. ഓക്കെ, അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ, ചൈന എന്നീ 5 രാജ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെന്നും കൂടി അറിയപ്പെടും? P5 രാജ്യങ്ങൾ അഥവാ B5 രാജ്യങ്ങൾ. എന്തൊക്കെയാണ്? പെർമനന്റ് 5, ഇവർ പുറത്താക്കപ്പെടില്ല. പെർമനന്റ് 5 അഥവാ ബിഗ് 5 എന്നറിയപ്പെടുന്ന രാജ്യങ്ങളാണ് ഏത് രാജ്യങ്ങൾ? സ്ഥിരാംഗങ്ങളായ ഈ 5 രാജ്യങ്ങൾ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക പവർ ഏതാണ്? പ്രത്യേക അധികാരം ഏതാണ്? വീറ്റോ പവർ. ഓക്കെ, വീറ്റോ പവർ എന്താണ്? രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരം. ഏത് പവറാണ്? വീറ്റോ അധികാരം അഥവാ വീറ്റോ പവർ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രമേയം പാസ്സാക്കുമ്പോൾ, ഏതെങ്കിലും നമ്മുടെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ഈ 5 അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഈ വീറ്റോ അധികാരം ആ രാജ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. എന്താണ്? സ്ഥിരാംഗങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഈ 15. എത്ര നമ്മുടെ ടോട്ടൽ അംഗസംഖ്യ എത്രയാണ് രക്ഷാസമിതിയിലെ? 15 പേർ. അതിലെത്രയാണ്? 10 അസ്ഥിരാംഗങ്ങളും 5 സ്ഥിരാംഗങ്ങളും. ഈ 5 സ്ഥിരാംഗങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് എന്ത്? നമ്മുടെ ഈ വീറ്റോ അധികാരം എന്നുള്ളത്. ഇനി രക്ഷാസമിതിയിലെ അധ്യക്ഷന്റെ കാലാവധി എത്രയാണ്? അത് 1 മാസം മാത്രമാണ്. രക്ഷാസമിതിയിലെ അധ്യക്ഷന്റെ കാലാവധി എത്രയാണ്? അത് 1 മാസമാണ്. രക്ഷാസമിതിയിലെ അധ്യക്ഷന്റെ കാലാവധി എത്രയാണ്? 1 മാസമാണ്. 2 വർഷം മാത്രം കാലാവധിയുള്ള അസ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും ആരാണ്? അതും നമ്മുടെ ആദ്യ ഘടകമായ പൊതുസഭയാണ്. ഓക്കെ, അപ്പൊ 2 വർഷം മാത്രം കാലാവധിയുള്ള ഈ അസ്ഥിരാംഗങ്ങളെ, 2 വർഷം മാത്രമാണ് ആരുടെ കാലാവധി? നമ്മുടെ അസ്ഥിരാംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 2 വർഷമാണ്. എത്ര അസ്ഥിരാംഗങ്ങളാണ് ഉള്ളത്? 10 അസ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. ഈ 10 അസ്ഥിരാംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 2 വർഷക്കാലം മാത്രമാണ്. 2 വർഷക്കാലം കാലാവധിയുള്ള ഈ അസ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അത് നമ്മുടെ പൊതുസഭയാണ്. UN ആദ്യ ഘടകം നമ്മൾ പറഞ്ഞു, പൊതുസഭ. ഈ പൊതുസഭയാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? ഈ അസ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇവരുടെ കാലാവധി എത്രയാണ്? അത് 2 വർഷം മാത്രമാണ്. എന്നാൽ രക്ഷാസമിതിയിലെ അധ്യക്ഷന്റെ കാലാവധി എത്രയാണ്? അത് 1 മാസമാണ്. രക്ഷാസമിതിയിലെ അധ്യക്ഷന്റെ കാലാവധി 1 മാസം മാത്രമാണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ തവണ അസ്ഥിരാംഗമായ രാജ്യം ഏതാണ്? അത് നമ്മുടെ ജപ്പാനാണ്. ജപ്പാൻ എത്ര തവണ? 11 തവണ നമ്മുടെ ജപ്പാൻ എന്തിൽ? UNOയിൽ അസ്ഥിരാംഗമായിട്ടുണ്ട്. 11 തവണ ജപ്പാൻ എന്തിൻ്റെ? UNOയുടെ അസ്ഥിരാംഗമായിട്ടുണ്ട്. അപ്പൊ UNOയുടെ രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ കാലം അസ്ഥിരാംഗമായ അഥവാ താൽക്കാലിക അംഗമായ രാജ്യമാണേത്? നമ്മുടെ ജപ്പാൻ. എത്ര തവണ? 11 തവണ ജപ്പാൻ അസ്ഥിരാംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ എത്ര തവണ ആയിട്ടുണ്ട്? 8 തവണ. 8 തവണ ഇന്ത്യ ആയിട്ടുണ്ട്. 2011 ശേഷം എതിരില്ലാതെ ആര് തെരഞ്ഞെടുക്കപ്പെട്ടു? നമ്മുടെ ഇന്ത്യ. എത്രയിൽ? 2021 8ാം തവണ. ഓക്കെ, അപ്പൊ 2011 ശേഷം UNOയുടെ രക്ഷാസമിതിയിൽ എന്ത്? ഇന്ത്യ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. എത്രാം തവണ? 8ാമത്തെ
തവണ എട്ടാമത്തെ തവണ ഇന്ത്യ എതിരില്ലാതെ 2021 തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ഐക്യരാഷ്ട്രസംഘടനയുടെ കാര്യനിർവഹണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം ആരാണ്? അത് രക്ഷാസമിതിയാണ്. കാര്യനിർവഹണ വിഭാഗം. നമ്മൾ പൊതുസഭ പറഞ്ഞു, പൊതുസഭയുടെ പ്രത്യേകത എന്താണ്? ബജറ്റ് എല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? അത് പൊതുസഭയാണ്. ബജറ്റ് നിയന്ത്രിക്കുന്നത് പൊതുസഭയാണ്. എന്നാൽ കാര്യനിർവഹണ വിഭാഗം ആരാണ്? അത് നമ്മുടെ രക്ഷാസമിതിയാണ്. അതാരാണ്? അത് നമ്മുടെ രക്ഷാസമിതിയാണ്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ആരാണ്? രക്ഷാസമിതിയാണ്. ഓക്കെ, ഇനി രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാക്കണമെങ്കിൽ, അത് പാസ്സാക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ വോട്ട് വേണം? 9 അംഗങ്ങളുടെ വോട്ട് വേണം. അപ്പൊ രക്ഷാസമിതിയിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 15 അംഗങ്ങളാണ്. ഓക്കെ, അപ്പം 15 രക്ഷാസമിതിയിൽ അംഗങ്ങളുണ്ട്. 15 അംഗങ്ങളാണ് എന്തിലുള്ളത്? നമ്മുടെ രക്ഷാസമിതിയിലുള്ളത്. അതിൽ 9 രാജ്യങ്ങളുടെ പിന്തുണ എന്തിനു വേണം? ഒരു പ്രമേയം പാസ്സാക്കാനായിട്ട് വേണം. ഒരു പ്രമേയം രക്ഷാസമിതിയിൽ പാസ്സാവണമെങ്കിൽ 15 രാജ്യങ്ങളിൽ 9 രാജ്യങ്ങളുടെ പിന്തുണ വേണം. എന്നാൽ ഈ 9 രാജ്യങ്ങളിൽ ഏത് രാജ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവണം? നമ്മുടെ സ്ഥിര അംഗങ്ങളായിട്ടുള്ള 5 രാജ്യങ്ങളുടെ വോട്ട് നിർബന്ധമായിട്ടും ആവശ്യമാണ്. എന്തിൻ്റെ? നമ്മുടെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള 5 രാജ്യങ്ങളുടെ. ഓക്കെ, അപ്പോൾ രക്ഷാസമിതിയിൽ ഒരു പ്രമേയം വരികയാണെങ്കിൽ ടോട്ടൽ 15 രാജ്യങ്ങളിൽ 9 രാജ്യങ്ങളുടെ വോട്ട് എന്താണ്? നിർബന്ധമായിട്ടും വേണം. എന്നാൽ ഈ 9 രാജ്യങ്ങളിൽ 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അത് നമ്മുടെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ബിഗ് 5 എന്നും പെർമനൻ്റ് 5 എന്നും അറിയപ്പെടുന്ന ഈ 5 രാജ്യങ്ങളുടെ വോട്ട് എന്തായാലും ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെ യു എൻ ഒയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന് അറിയപ്പെടുന്ന ഘടകം ഏതാണ്? അതും നമ്മുടെ രക്ഷാസമിതിയാണ്. യു എൻ ഒയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്ന ഘടകം ഏതാണ്? അത് നമ്മുടെ രക്ഷാസമിതി അഥവാ ദി സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? നമ്മുടെ രക്ഷാസമിതി വികസിപ്പിച്ച് സ്ഥിരാംഗത്വ പദവി നേടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്താണ് അറിയപ്പെടുന്നത്? G5 രാജ്യങ്ങളും ഇന്ത്യയും അതിലൊരു G5 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ എന്താണ്? സ്ഥിരാംഗത്വ പദവി നേടാനായിട്ട് ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അതിന് തടസ്സം നിൽക്കുന്ന രാജ്യം ഏതാണ്? ചൈന എന്ന രാജ്യമാണ് കേട്ടോ. ചൈന എന്ന രാജ്യം ഈ സ്ഥിരാംഗത്വ പദവി നേടാനായിട്ട് ഇന്ത്യക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു മെയിൻ രാജ്യം ഏതാണ്? ഒരു പ്രധാനപ്പെട്ട രാജ്യം ഏതാണ്? നമ്മുടെ ചൈന രാജ്യമാണ്. ഓക്കെ, അപ്പം ഈ സ്ഥിരാംഗത്വം നേടാനായിട്ട് ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്നറിയപ്പെടും G4 രാജ്യങ്ങൾ. 4 രാജ്യങ്ങളുണ്ട്. ഒന്നാമത്തെ രാജ്യം ഏതാണ്? അത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. രണ്ടാമത്തെ ഏതാണ്? ജർമ്മനി. രണ്ടാമത്തെ രാജ്യം ഏതാണ്? ജർമ്മനി. മൂന്നാമത്തെ രാജ്യം ജപ്പാൻ. ഏറ്റവും കൂടുതൽ അസ്ഥിരാംഗമായ രാജ്യമായ ജപ്പാൻ. ഏറ്റവും കൂടുതൽ തവണ അസ്ഥിരാംഗമായ രാജ്യം ഏതാണ്? ജപ്പാൻ. അതുപോലെ തന്നെ 4-ാമത്തെ രാജ്യം ഏതാണ്? ബ്രസീൽ. ബ്രസീൽ. ഓക്കെ, അപ്പം 4-ാമത്തെ രാജ്യം ഏതാണ്? ബ്രസീൽ. ഓക്കെ, 4-ാമത്തെ രാജ്യം ഏതാണ്? ബ്രസീൽ. അപ്പം G4 രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? G4 രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ. ഓക്കെ, ഇനി ഈ G4 എന്ന സംഘടനയെ, G4 എന്ന കൂട്ടായ്മയെ എതിർക്കുന്ന സംഘടനയാണ് എന്ത്? അത് കോഫി ക്ലബ്. ഓക്കെ, ഈ G4 എന്ന് പറയുന്ന ഈ 4 രാജ്യങ്ങളെയും എതിർക്കുന്ന വേറെ മറ്റൊരു കൂട്ടായ്മ ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? അത് കോഫി ക്ലബ് എന്നാണ്. ഈ G4 രാജ്യങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? UNO സ്ഥിരാംഗത്വ പദവി നേടുവാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതാണ് ഈ G4 രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ. ഓക്കെ, ഇനി ഈ G4 രാജ്യങ്ങളെ എതിർക്കുന്ന സംഘടന ഏതാണ്? അത് കോഫി ക്ലബ്. ഓക്കെ, G4 രാജ്യങ്ങളെ എതിർക്കുന്ന സംഘടനയാണ് ഇത്, കോഫി ക്ലബ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് UNന്റെ 3-ാമത്തെ ഘടകം ഏതാണ്? UNന്റെ 3-ാമത്തെ ഘടകമായ സാമ്പത്തിക സാമൂഹിക സമിതി. UNന്റെ 3-ാമത്തെ ഘടകമായ സാമ്പത്തിക സാമൂഹിക സമിതി എന്താണ്? ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ UNന്റെ 3-ാമത്തെ ഘടകം. UNന്റെ 3-ാമത്തെ ഘടകമായ സാമ്പത്തിക സാമൂഹിക സമിതി. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ് ഇതിൻ്റെ ധർമ്മം? എന്താണ് UNന്റെ പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നു. UNന്റെ പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്ന ധർമ്മം ആരിൽ നിക്ഷിപ്തമാണ്? നമ്മുടെ സാമ്പത്തിക സാമൂഹിക സമിതിയിൽ നിക്ഷിപ്തമാണ്. എത്രയാണ് അംഗരാജ്യങ്ങൾ? എത്രയാണ് അംഗസംഖ്യ? 54 അംഗസംഖ്യ. ഓക്കെ, സാമ്പത്തിക സാമൂഹിക സമിതിയിലെ അംഗസംഖ്യ എത്രയാണ്? 54 അംഗങ്ങൾ സാമ്പത്തിക സാമൂഹിക സമിതിയിൽ ഉൾപ്പെടുന്നു. എത്ര വർഷ കാലാവധിയിൽ? 3 വർഷ കാലാവധിയിൽ 54 അംഗങ്ങളുള്ള
ഒരു സമിതിയാണ് ഏത്? നമ്മുടെ സാമ്പത്തിക സാമൂഹിക സമിതി, യുഎന്നിന്റെ മൂന്നാമത്തെ ഘടകം. യുഎന്നിന്റെ മൂന്നാമത്തെ ഘടകം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുഎന്നിന്റെ അടുത്ത ഘടകമാണ്, നാലാമത്തെ ഘടകമാണ് ഏത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, നീതിന്യായ കോടതി. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ നീതിന്യായ വിഭാഗം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നീതിന്യായ വിഭാഗമാണ് ഏത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരാണ് ഇടപെടുന്നത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയൊക്കെയാണ് ഇടപെടുന്നത്. ഓക്കെ, ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗിലാണ്. ഓക്കെ, ഹേഗ് എവിടെയാണ്? നെതർലൻഡ്സിലാണ്. നെതർലൻഡ്സിലെ ഹേഗാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനമാണ് ഹേഗിൽ. ഹേഗിൻ്റെ പ്രത്യേകത എന്താണ്? ഹേഗിൻ്റെ പ്രത്യേകത എന്താണ്? യുഎന്നിൻ്റെ പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഘടകം. ഓക്കെ, അമേരിക്കയ്ക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഘടകമാണ് ഏത്? നമ്മുടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി. എവിടെയാണ് ആസ്ഥാനം? നെതർലൻഡ്സിലെ ഹേഗിലാണ്. അമേരിക്കയ്ക്ക് പുറത്ത് ആസ്ഥാനം ഉള്ള യുഎന്നിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഏത്? നമ്മുടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഹേഗിലാണ് ഏതിൻ്റെ ആസ്ഥാനം? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. ഓക്കെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനമാണ് ഹേഗ്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? അത് 15 ആണ്. 15. ഓക്കെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 15 ജഡ്ജിമാർ. ജഡ്ജിമാരാണ് കേട്ടോ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരാണ്. ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 15 ജഡ്ജിമാർ. ഓക്കെ, 15 ജഡ്ജിമാർ. ഈ 15 ജഡ്ജിമാരുടെ കാലാവധി എത്രയാണ്? അത് 9 വർഷമാണ്. ഓക്കെ, 15 ജഡ്ജിമാരുടെ കാലാവധി. 15 ഈ ജഡ്ജിമാരുടെ കാലാവധിയാണ് എത്ര? 9 വർഷം. ഓക്കെ, അപ്പോൾ രണ്ട് സംഖ്യകൾ പറഞ്ഞു, അതൊക്കെയാണ് 15ഉം 9ഉം. 15 എന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15. ഓക്കെ, ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി എത്രയാണ്? 9 വർഷമാണ്. 9 വർഷം. ഓക്കെ, ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ. ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് ജസ്റ്റിസ് ബി എൻ റാവു ആണ്. ജസ്റ്റിസ് ബി എൻ റാവു. ജസ്റ്റിസ് ബി എൻ റാവു. ഓക്കെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ. ആദ്യ ഇന്ത്യക്കാരനാണ് ജസ്റ്റിസ് ബി എൻ റാവു. 52-53 കാലഘട്ടത്തിൽ. ഓക്കെ, 1952-53 കാലഘട്ടത്തിൽ ബി എൻ റാവു എന്തിൻ്റെ? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആദ്യ ജഡ്ജിയായ ഇന്ത്യൻ. ആദ്യ ജഡ്ജിയായ ഇന്ത്യൻ. ഓക്കെ, ബി എൻ റാവു. ഓക്കെ, ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷകൾ. യുഎന്നിൻ്റെ ദൈനംദിന ഭാഷകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു? ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെയും ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? അതും ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെയും ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയുമാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയും എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷകളാണ്. ദി യുഎന്നിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയും ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ബി എൻ റാവുവിൻ്റെ പ്രത്യേകത എന്താണ്? ജഡ്ജിയായതാണ്. ഇത് മറക്കല്ലേ, ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ബി എൻ റാവു. ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ബി എൻ റാവു. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റായ പ്രസിഡന്റ് അഥവാ ചീഫ് ജസ്റ്റിസായ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? നാഗേന്ദ്രസിംഗ്. ഓക്കെ, നാഗേന്ദ്രസിംഗിൻ്റെ പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ നാഗേന്ദ്രസിംഗ്. എന്നാൽ ബി എൻ റാവു എന്താണ്? ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് ബി എൻ റാവു ആണ്. എന്നാൽ പ്രസിഡന്റ് അഥവാ ചീഫ് ജസ്റ്റിസായ ആദ്യ ഇന്ത്യക്കാരൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അഥവാ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് നാഗേന്ദ്രസിംഗ് ആണ്. ആദ്യ ജഡ്ജി ആരാണ്? അത് ബി എൻ റാവു ആണ്. ഓക്കെ, ബി എൻ റാവു ആണ്. ഓക്കെ, ബി എൻ റാവു ഇതാണ് കേട്ടോ, നാഗേന്ദ്രസിംഗ് ആണ് കേട്ടോ, നാഗേന്ദ്രസിംഗ് ആണ്. ഓക്കെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ അഥവാ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും കാലാവധി. ചീഫ് ജസ്റ്റിസിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും കാലാവധി എത്ര വർഷമാണ്? അത് 3 വർഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ജഡ്ജിമാരുടെ കാലാവധി എത്രയാണ്? 9 വർഷമാണ്. ജഡ്ജിമാരുടെ കാലാവധി 9 വർഷമാണ്. എന്നാൽ ചീഫ് ജസ്റ്റിസുമാരുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. ഓക്കെ, 3 വർഷമാണ് ചീഫ് ജസ്റ്റിസുമാരുടെ അഥവാ പ്രസിഡന്റിൻ്റെ കാലാവധി. പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് നാഗേന്ദ്ര
നാഗേന്ദ്രൻ സിംഗ് ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഘടകം, യു എന്നിന്റെ അഞ്ചാമത്തെ ഘടകവും ഭരണനിർവഹണ ഘടകവും. ഈ സെക്രട്ടേറിയറ്റ് എന്താണ്? നമ്മുടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് എന്തിനാണ്? നമ്മുടെ ഭരണനിർവഹണത്തിനായിട്ടുള്ള സ്ഥലമാണ് ഇത്, നമ്മുടെ സെക്രട്ടേറിയറ്റ്. അതുപോലെ തന്നെ യു എന്നിന്റെ സെക്രട്ടേറിയറ്റ് എന്തിനാണ്? ഭരണനിർവഹണത്തിനായിട്ടുള്ള ഘടകമാണ് ഇത്, യു എൻ സെക്രട്ടേറിയറ്റ്. ഓക്കെ, സെക്രട്ടേറിയറ്റ് യു എന്നിന്റെ ഭരണനിർവഹണ ഘടകമാണ് ഇത്, യു എൻ സെക്രട്ടേറിയറ്റ്. ഓക്കെ, യു എൻ സെക്രട്ടേറിയറ്റിന്റെ അധിപൻ ആരാണ്? യു എൻ സെക്രട്ടേറിയറ്റിന്റെ അധിപനാണ് സെക്രട്ടറി ജനറൽ. അപ്പൊ യു എൻ സെക്രട്ടേറിയറ്റിന്റെ അധിപൻ, യു എൻ്റെ സെക്രട്ടേറിയറ്റിന്റെ അധിപൻ എന്നറിയപ്പെടുന്ന ആരാണ്? യു എൻ സെക്രട്ടേറിയറ്റിന്റെ തലവൻ, അതാരാണ്? സെക്രട്ടറി ജനറൽ. യു എൻ സെക്രട്ടറി ജനറൽ, യു എൻ സെക്രട്ടറി ജനറൽ, നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ ആണ് ഈ അബൂബക്കർ. ആരാണ് ഈ പുള്ളിക്കാരൻ്റെ പേരെന്താണ്? നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാടായ പോർച്ചുഗലിൽ നിന്നും യു എൻ്റെ ഒൻപതാമത്തെ യു എൻ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ബാൻകി മൂന്ന് ശേഷം യു എൻ്റെ സെക്രട്ടറി ജനറൽ ആകുന്ന വ്യക്തിയാണ് ആര്? ആന്റോണിയോ ഗുട്ടറസ്, നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്, നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ ഗുട്ടറസ്. എത്രാമത്തെ തവണയാണ്? ഒൻപതാമത്തെ തവണയാണ് കേട്ടോ. അപ്പം ആന്റോണിയോ ഗുട്ടറസിന്റെ രാജ്യം ഏതാണ്? പോർച്ചുഗലാണ് കേട്ടോ. പോർച്ചുഗലിൽ നിന്ന് യു എൻ്റെ സെക്രട്ടറി ജനറൽ ആവുന്ന വ്യക്തിയാണ് ആര്? ആന്റോണിയോ ഗുട്ടറസ്, ഒമ്പതാമത്തെ തവണ. ഓക്കെ, ഒമ്പതാമത്തെ തവണയാണ് ആന്റോണിയോ ഗുട്ടറസ് യു എൻ്റെ സെക്രട്ടറി ജനറൽ ആവുന്നത്. ഓക്കെ, അടുത്തത് പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിയർഷിപ്പ് കൗൺസിൽ യു എൻ്റെ ആറാമത്തേതും അവസാനത്തേതും നിലവിലില്ലാത്തതുമായ ഘടകമാണേത്, പരിരക്ഷണ സമിതി. ഓക്കെ, അപ്പം പരിരക്ഷണ സമിതി ആദ്യ പോയിന്റ് എന്താണ്? യു എൻ്റെ കാലഹരണപ്പെട്ട പ്രധാന ഘടകം, യു എൻ്റെ കാലഹരണപ്പെട്ട പ്രധാന ഘടകം എന്നുള്ളത് ഏതാണ്? അത് നമ്മുടെ ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ അഥവാ പരിരക്ഷണ സമിതിയാണ്. യു എൻ്റെ കാലഹരണപ്പെട്ട ഘടകമാണേത് നമ്മുടെ ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ. യു എൻ്റെ കാലഹരണപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ട്രസ്റ്റീഷിപ്പ് കൗൺസിലാണ്. ഓക്കെ, യു എൻ്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളെ നിയന്ത്രിച്ചിരുന്നത് അഥവാ അവിടുത്തെ ഭരണം നിയന്ത്രിച്ചിരുന്നത് ആരാണ്? അത് നമ്മുടെ പരിരക്ഷണ സമിതിയാണ്. ഓക്കെ, പരിരക്ഷണ സമിതിയാണ് അവിടുത്തെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഈ ട്രസ്റ്റി രാജ്യങ്ങളെല്ലാം സ്വതന്ത്രമാക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഏത് പിരിച്ചുവിട്ടു? ഈ പരിരക്ഷണ സമിതി പിരിച്ചുവിടുകയാണ് ഉണ്ടായിരുന്നത്. എത്ര രാജ്യങ്ങളാണ് ട്രസ്റ്റികളായിട്ട് യുഎൻ്റെ കീഴിലുണ്ടായിരുന്നത്? പതിനൊന്ന് രാജ്യങ്ങൾ. ഈ 11 രാജ്യങ്ങളും സ്വതന്ത്രമായപ്പോൾ എന്ത് പിരിച്ചുവിട്ടു? നമ്മുടെ ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പം നമ്മളെ പരിരക്ഷണ സമിതിയെക്കുറിച്ച് പറഞ്ഞ മൂന്ന് പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, യുഎൻ്റെ കാലഹരണപ്പെട്ട ഘടകമാണ്, യുഎൻ്റെ കാലഹരണപ്പെട്ടതും നിലവിലില്ലാത്തതുമായ ഘടകമാണേത് നമ്മുടെ പരിരക്ഷണ സമിതി. ഓക്കെ, യുഎൻ്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിച്ചിരുന്നത് ആരാണ്? നമ്മുടെ ട്രസ്റ്റീഷിപ്പ് കൗൺസിലാണ്. ഓക്കെ, എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു നേരത്തെ? 11 രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ 11 രാജ്യങ്ങളും സ്വതന്ത്രമാക്കപ്പെട്ടപ്പോൾ നമ്മുടെ പരിരക്ഷണ സമിതി പിരിച്ചുവിട്ടു അഥവാ ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ പിരിച്ചുവിട്ടു. ഓക്കെ, നമ്മൾ എത്ര ഘടകങ്ങളുണ്ട് യു എൻ? ടോട്ടലായിട്ട് എത്ര ഘടകങ്ങളുണ്ട്? ആറ് ഘടകങ്ങൾ യു എൻ്റെ ഉണ്ട്. എത്ര ഭാഷകളുണ്ട്? ഫ്രസ്ക എന്ന കൂടെ പറഞ്ഞു 6 ഭാഷകളുണ്ട്. ഓക്കെ, ഓരോ ഘടകത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ പരിരക്ഷണ സമിതിയെക്കുറിച്ച് പറഞ്ഞെന്താണ്? അപ്പോൾ കാലഹരണപ്പെട്ട പ്രധാന ഘടകമാണ് പരിരക്ഷണ സമിതി. പരിരക്ഷണ സമിതി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പരിരക്ഷണ സമിതിയാണ്. ഈ ട്രസ്റ്റി പ്രദേശങ്ങളെല്ലാം സ്വതന്ത്രമായപ്പോൾ നമ്മുടെ പരിരക്ഷണ സമിതി പിരിച്ചുവിടുകയാണ് ഉണ്ടത്. എത്രാമത്തെ സമിതി? 6-ാമത്തെ ഘടകമാണിത് നമ്മുടെ പരിരക്ഷണ സമിതി. അപ്പം യു എൻ എത്ര ഘടകങ്ങളുണ്ട് ടോട്ടല്? 6 ഘടകങ്ങളുണ്ട്. ഓരോ ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. എത്ര ഭാഷകളുണ്ട് യു എന്നിന്? അതും 6 ഭാഷകൾ. എന്താണ് കോഡ്? എന്താണ് ഫ്രസ്ക എന്ന കോഡ് പറഞ്ഞാൽ? ഏതൊക്കെയാണ് ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്? ഇംഗ്ലീഷും ഫ്രഞ്ചും. ഓക്കെ, ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? അതും ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.